हाय फ्रेंड्स एयर रेसिपी स्वागत इन नमक कायपोला वे ना मूं नेंद्रपाय कूड़ा मूं मुटी वे रू नेंद्रपाय आको ना रू ऐलकाय और टेबिस्पू पंचसार पड़ी रू वैलिए ऐलकाय चुदा नाल वे चेर्त पड़च इत या कट्द इन नाल चींद कीरी शेष चाई कट्टर रीतील कट्द अब या मूं कट्द रीती इन नमक पान स्टवल वोड़क अब या सोसपा यूस इन या कायपोला अब अल्प रू टेबू नोड़क अब നിങ്ങളുടെ കയ്യിൽ അതുപോലത്തെ സോസ് പാൻ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ സൈഡ് പൊന്തി നിൽക്കുന്ന എന്തെങ്കിലും പാൻ ആയാലും മതി അപ്പോൾ ഇത്ര പരന്ന് കഴിഞ്ഞാൽ കായ്പോൾക്ക് ഹൈറ്റ് കിട്ടൂല പക്ഷെ 10 മിനിറ്റ് കൊണ്ടൊക്കെ കുക്ക് ആയി കിട്ടും ഇങ്ങനത്തെ പാത്രം ആവുമ്പോൾ ഇതിലല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ ഉണ്ടാക്കി എടുക്കാം ചെറിയ കുക്കർ ഉണ്ടാവില്ല അലൂമിനിയത്തിന്റെ അപ്പോൾ സ്റ്റീലിന്റെ കുക്കറിൽ ഉണ്ടാക്കണ്ട അത് കരിഞ്ഞു പോകും അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റീലിന്റെ കുക്കറാണ് അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യാത്തത് अब नये चूड़ा वह टाइम या कुछ क्या अद्वे रोस्ट आवो या कुछ उणकमुंद्रीन रोस्ट अब या मैं इन निर्णय कुछ ना इन नमुक अद ने नरते कट्द पाय चेत अद नलो मिक्स अब निर्णय कुछ उड़क अब अद मिक्सा वरिद्ध समय या रू टेबू पंचसार चेक अद अगर ई समत चेर्त क नर ब्रउन कलर वरूर मुरीपोल अट्ठा चेरत को मधुरम पड़े अल्प अब स्टेज नमुक इक अब नि कई कुछ कूड़ा पैत पाया अलिपल अदान कूड़ा टेस्टीटो अब अगे आने प्रश्न अब स्टेज या इन नमुक नरते वच मूं मुटल अब मिक्सी जारे पोटी अल्पते पड़ी वैच ऐलकाय पौडर चेर्त पंचसारोड़कूड़ी ऐलकाय पौडर चेर्तु इन रू टेबू पा पा सोफ्ट आवा वेट पाक अब रू टेबू पाक और का कप पंचसार अब ओर मधुरुस कूटी कुछ पंचसार अब पल स्टेज पंचसार श्रद्धि अब अद नलो मिक्स अड़ी अब या टेस्ट नोक पंचसार कुानी अब और उपाद और रू टेबून पंचसार अब नि मधुरुस चेर्त कुमार पाय नलो चूड़ी शेष नम्बर मुट मिक्स चेर्त अब साधा गति नाम मुटा मिक्स अल्प चेर्त मिक्स सोसपन कुछ पशे इवे मोन कड़ी किष्ट अब या जस्ट मिक्सीट करको मिक्सी पेस्ट अब ई स्टेप आवश्यको मिक्सी करक आवश्यक इन मिक्स सोसपन उवश्यू ना लूस त बैटर अब या मिक्सी जस्ट करकड़ अब नमक पान स्टवल वोड़क अब डयरक्ट नामेलो बैटर उ अब डयरक्ट स्टवल वोड़क पा अद कट पात्र अल वे मोल ना सोसपा वोड़क ऐसी आ पात्र वोड़क अब चूड़ा वे अब या मिक्सी करकड़े जस्ट अब स्टेपि आवश्यक या परो अब कुटे कई इष्ट तुन्न इनो अब നമ്മൾ പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങൾ കുക്കറിലാണ് ഉണ്ടാക്കുന്ന വെച്ചാൽ വിസിൽ വെക്കേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ സ്റ്റൗവിൽ ഡയറക്റ്റ് വെച്ച് കൊടുക്കുക അടിയിൽ വേറെ ഒരു പാൻ വെക്കേണ്ട ആവശ്യമില്ല കുക്കറിന്റെ അടി കുറച്ച് കട്ടിയുള്ളതാണല്ലോ പിന്നെ സിമ്മിൽ ആയിരിക്കണം കുക്കറിലാവുമ്പോൾ മീഡിയത്തിലേക്ക് ഒന്നും ആവരുത് നമ്മൾ അടിയിൽ പാത്രം വെക്കാത്തതുകൊണ്ട് ഇനി നമുക്ക് അത് മറ്റേ പാൻ്റെ മുകളിലേക്ക് വെച്ചതിനു ശേഷം നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങൾ മിക്സിയിൽ ഒന്ന് ഈ ഒതുക്കി എടുക്കാത്തതായതുകൊണ്ട് ഇതിനും ലൂസ് ആയിരിക്കും ട്ടോ നിങ്ങളുടെ ബാറ്റർ അപ്പോൾ അഥവാ ഇതേപോലെ ഒതുക്കി टाइटी रू टेबून पालक उच्चों लूसाएक अब नि बैटरी यानलो ना लूस मिक्सी स्थिति आ पायड़ा स्थिति ना लूस अब पेड़ के अब कुक वनू इन अद नलो लेवल शेष नमुक नरते वरत किसमिस्तक
ഇത് നമുക്ക് സിമ്മിന്റെ മീഡിയത്തിന്റെ ഇടയിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത് എടുക്കുക 20 മിനിറ്റ് കൊണ്ട് റെഡി ആയി കിട്ടും ഇല്ലെങ്കിൽ 30 മിനിറ്റ് ഓരോരുത്തർ സ്റ്റൗവിന് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എനിക്ക് 20 മിനിറ്റ് കൊണ്ട് റെഡി ആയി കിട്ടാറുണ്ട് പിന്നെ ഈ കാഷും കിസ്മിസും ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾ ബാറ്റർ നല്ല ലൂസ് ബാറ്റർ ആണെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കണ്ട ഒരു 2 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ കാഷൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം എന്ന് പറയാൻ കാരണം നമ്മളിത് കുക്കായി കഴിഞ്ഞാൽ ഒന്ന് മറച്ചിട്ടിട്ട് ഒന്ന് മുരിച്ചെടുക്കും ആ സമയത്ത് കാഷ് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇനി നമുക്കിത് ക്ലോസ് ചെയ്ത് വെച്ച് 20 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കാം അപ്പോൾ നിങ്ങൾ പരന്ന പാനിലാണ് ഒഴിച്ചത് എങ്കിൽ അത് 10 മിനിറ്റ് കൊണ്ടായി കിട്ടും അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ കറക്റ്റ് 20 മിനിറ്റ് ആയ സമയത്ത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് ഇനി ഒരു കത്തി വെച്ച് നോക്കട്ടെ അപ്പോൾ അത് ഫുൾ ക്ലിയർ ആയി വന്നിട്ടുണ്ട് കുക്കായിട്ടുണ്ട് ഇനി അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ചൂടണിയാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂട് അണിട്ടുണ്ട് അപ്പോൾ അത് ആ സൈഡിൽ നിന്നൊക്കെ വിട്ടു പോന്നിട്ടുണ്ട് അത് ഇനി ഞാൻ പറഞ്ഞല്ലോ വേറൊരു പാനിൽ നമുക്ക് മുകളിൽ ഒന്ന് മുരിച്ചെടുക്കണം അത് തീരെ കരിയാതെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായ സമയത്ത് ജസ്റ്റ് ഒന്ന് നെയ്യ് പുരട്ടി കൊടുക്കുക എന്നിട്ട് നമുക്കിത് മറച്ചിട്ടിട്ടൊന്ന് മുകൾഭാഗമൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അധിക നേരമൊന്നും വേണ്ട ഇതും സിമ്മിൻ്റെയും മീഡിയത്തിൻ്റെ ഇടയിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആ മുകൾഭാഗം ഇതാവും കരിയാൻ നിൽക്കണ്ട ഒരു മിനിറ്റിൻ്റെ ആവശ്യമില്ല അപ്പോൾ ജസ്റ്റ് ആ മുകൾഭാഗം ഒന്ന് റെഡിയാക്കി എടുക്കുക അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പ്ലേറ്റിലേക്ക് മാറ്റാൻ വേണ്ടി ജസ്റ്റ് ആ പ്ലേറ്റ് ആ പാൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് മറിച്ചിടുക അപ്പോൾ അതാ ചെറിയൊരു രീതിയിൽ നമുക്ക് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും മൊരിയണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക ഇടയ്ക്കൊന്ന് നോക്കണം പിന്നെ അതാ നല്ല സോഫ്റ്റ് ആണ് ഈ ഒരു ഹൈറ്റിലാണ് നമ്മുടെ കായ്പോള റെഡിയായി കിട്ടിയിട്ടുള്ളത് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഉള്ളിൽ കണ്ടില്ലേ പഴത്തിൻ്റെ ഒരു കഷ്ണങ്ങളൊക്കെ കാണുന്നില്ലേ അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം